മാത്സ് കമ്പാനിയനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കൂട്ടലും കുറക്കലും എന്ന ഭാഗമാണ് നാം ചർച്ച ചെയ്തത്. ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. ആദ്യം അതിൻ്റെ ഉത്തരം പരിശോധിച്ചു നോക്കാം. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1.5 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ആദ്യം ഒരു മട്ടത്രികോണം വരക്കാം. ഇതിൻ്റെ കർണം 1.5 മീറ്ററാണ്, മറ്റൊരു വശം 1.5 മീറ്ററാണ്. അത് പാദമാണെന്ന് കരുതുക. ഇനി ത്രികോണത്തിന് ഒരു പേര് നൽകാം. ABC ആണെന്ന് കരുതുക. ത്രികോണത്തിൻ്റെ ചുറ്റളവ് അതിൻ്റെ 3 വശങ്ങളുടെയും അളവുകളുടെ തുകയാണ്. ഇവിടെ AB എന്ന വശത്തിൻ്റെ നീളം അറിയില്ല. അതുകൊണ്ട് ആദ്യം ABയുടെ നീളം കണ്ടുപിടിക്കാം. ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. അതുകൊണ്ട് AB² സമം AC² മൈനസ് BC² AC 1.5 മീറ്ററും BC 1.5 മീറ്ററുമാണ്. വിലകൾ നൽകിയാൽ ഇതിനെ 1.5² മൈനസ് 1.5² എന്നെഴുതാം. A² മൈനസ് B² A+B ഇൻറ്റു A-B ആണ്. അതുകൊണ്ട് 1.5² മൈനസ് 1.5² സമം 1.5+1 ഇൻറ്റു 1.5½ ആണ്. 1.5+1 2 ആണ്, 1.5½ 1 ആണ്. അപ്പോൾ ഇതിനെ 2 × 1 എന്നെഴുതാം. 2 × 1 2 ആണ്, അതായത് AB യുടെ വർഗം 2 ആണ്. അതുകൊണ്ട് AB യുടെ നീളം √2 മീറ്റർ ആയിരിക്കും. ഇപ്പോൾ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും നീളങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. ത്രികോണത്തിൻ്റെ ചുറ്റളവ് AB+BC+AC ആണ്. AB √2 മീറ്ററും BC 1.5 മീറ്ററും AC 1.5 മീറ്ററുമാണ്. വിലകൾ നൽകിയാൽ ഇതിനെ √2+1+1 എന്നെഴുതാം. 1.5+1 2 ആണ്, അപ്പോൾ ഇതിനെ √2+2 അഥവാ 2+√2 എന്നെഴുതാം. അതായത് ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 2+√2 മീറ്ററാണ്. ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കേണ്ടതുണ്ട്. അതിന് √2 ഏകദേശ വില നൽകാം. √2 ഏകദേശ വില 1.41 ആണ്. അതുകൊണ്ട് ചുറ്റളവ് ഏകദേശം 2+1.41 ആണ്, അഥവാ ചുറ്റളവ് ഏകദേശം 3.14 മീറ്ററാണ്. അതായത് ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 3 മീറ്ററും 14 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമുക്ക് പേജ് 52 ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവയിലൊന്നിൻ്റെ ചുറ്റളവ് എത്ര മീറ്ററാണ്? മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? ഇത് ഒരു സമഭുജ ത്രികോണമാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ്. ഈ 2 വശങ്ങളും 2 മീറ്ററാണ്. അതുകൊണ്ട് ഈ വശവും 2 മീറ്ററാണ്. ഇതിനെ ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നീളം 1 മീറ്ററായിരിക്കും. ഇനി ഈ ഒരു ചെറിയ ത്രികോണത്തിന് അഥവാ ഒരു ഭാഗത്തിന് ABC എന്ന് പേര് നൽകാം. ഈ ഒരു ഭാഗത്തിൻ്റെ ചുറ്റളവ് കാണാൻ BC യുടെ നീളം കൂടി അറിയണം. ലംബം സമം √√2² - പാദം² ആണ്. അതുകൊണ്ട് BC = √AC² - AB² AC 2 ഉം AB 1 ഉം ആണ്. വിലകൾ നൽകിയാൽ ഇതിനെ √2² - 1² എന്നെഴുതാം. 2 ന്റെ വർഗം 4 ഉം 1 ന്റെ വർഗം 1 ഉം ആണ്. അപ്പോൾ ഇതിനെ √4 - 1 എന്നെഴുതാം. 4 - 1 3 ആണ്. അതുകൊണ്ട് BC √3 ആണ്, അഥവാ BC യുടെ നീളം √3 മീറ്ററാണ്. ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ അഥവാ ഈ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാം. അത് AB+BC+AC ആണ്. AB 1 മീറ്ററും BC √3 മീറ്ററും AC 2 മീറ്ററുമാണ്. വിലകൾ നൽകിയാൽ ഇതിനെ 1+√3+2 എന്നെഴുതാം. 1+2 3 ആണ്. അപ്പോൾ ഇതിനെ 3+√3 എന്നെഴുതാം. അതായത് ഈ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3+√3 മീറ്ററാണ്. ഇനി ഇതിൻ്റെ ഏകദേശ വില കിട്ടണമെങ്കിൽ √3 ഏകദേശ വില നൽകിയാൽ മതിയാകും. അതായത് ഈ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 3+1.732 ആണ്. ഇത് 4.732 ആണ്. അതായത് ഈ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 4.732 മീറ്ററാണ്.
ഇനി ഈ ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവ് വലിയ ത്രികോണത്തിന്റെ ചുറ്റളവിനേക്കാൾ എത്ര കുറവാണ് എന്ന് കാണണം. അതിനാദ്യം വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാം. വലിയ ത്രികോണം ഒരു സമഭുജ ത്രികോണമാണ്. വശങ്ങളെല്ലാം 2 മീറ്റർ ആണ്. അതുകൊണ്ട് അതിന്റെ ചുറ്റളവ് 3 × 2 അഥവാ 6 മീറ്റർ ആണ്. ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവ് 3+√3 ആണെന്ന് നാം കണ്ടു. ഇനി ഈ 2 ത്രികോണങ്ങളുടെയും ചുറ്റളവുകളുടെ വ്യത്യാസം കണ്ടു നോക്കാം. 6 − 3+√3. ആദ്യം ബ്രാക്കറ്റ് മാറ്റാം. ഈ മൈനസ് കൊണ്ട് 2 സംഖ്യകളെയും ഗുണിക്കണം. അപ്പോൾ ഇതിനെ 6 − 3 − √3 എന്ന് എഴുതാം. 6 − 3 = 3. അപ്പോൾ ഇതിനെ 3 − √3 എന്ന് എഴുതാം. അതായത് വലിയ ത്രികോണത്തിൻ്റെയും ചെറിയ ത്രികോണങ്ങളിലൊന്നിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം 3 − √3 ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിനേക്കാൾ 3 − √3 കുറവാണ്. ഇനി ഇതിൻ്റെ ഏകദേശ വില കാണാൻ √3 ഏകദേശ വില ഇവിടെ നൽകിയാൽ മതിയാകും. അതായത് ഇത് ഏകദേശം 3 − 1.732 തുല്യമാണ്. കുറച്ചാൽ 1.268 എന്ന് കിട്ടും. അതായത് വലിയ ത്രികോണത്തിൻ്റെയും ചെറിയ ത്രികോണത്തിലൊന്നിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം 1.268 മീറ്റർ ആണ്. അഥവാ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിനേക്കാൾ 1.268 മീറ്റർ കുറവാണ്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. ഈ നീളം 2 മീറ്റർ ആണ്. ഈ കോണിൻ്റെ അളവ് 30 ഡിഗ്രിയാണ്. ഈ കോണിൻ്റെ അളവ് 105 ഡിഗ്രിയാണ്. ആദ്യം ഈ മൂലയിൽ നിന്ന് ഈ വശത്തേക്ക് ഒരു ലംബം വരക്കാം. ഇതുപോലെ ഇത് ലംബമായതിനാൽ ഈ കോൺ 90 ഡിഗ്രിയാണ്. ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകളുടെ തുക 180 ഡിഗ്രിയാണ്. ഈ കോൺ 90 ഡിഗ്രി ആയാൽ മറ്റ് 2 കോണുകളുടെ അളവുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും. ഈ കോണിൻ്റെ അളവ് 30 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണിൻ്റെ അളവ് 60 ഡിഗ്രി ആയിരിക്കും. കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ട ത്രികോണം ഒന്നോർത്ത് നോക്കൂ. വശങ്ങളുടെ നീളം 2 മീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം. അതിനെ 2 തുല്യഭാഗങ്ങളാക്കി. ഇത് സമഭുജ ത്രികോണത്തിലെ കോണാണ്. അതുകൊണ്ട് അത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഈ കോൺ 30 ഡിഗ്രി ആയിരിക്കും. അതേ ത്രികോണമല്ലേ ഇവിടെയുള്ളത്? ഒരു വശത്തിൻ്റെ നീളം 2 മീറ്ററും അതിൻ്റെ 2 അറ്റത്തുള്ള കോണുകൾ 60 ഡിഗ്രിയും 30 ഡിഗ്രിയും. ഇവിടെയും ഒരു വശത്തിൻ്റെ നീളം 2 മീറ്ററും 2 അറ്റത്തുള്ള കോണുകൾ 60 ഡിഗ്രിയും 30 ഡിഗ്രിയുമാണ്. അതുകൊണ്ട് ഈ 2 ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. ഈ വശത്തിൻ്റെ നീളം 1 മീറ്ററും ഈ വശത്തിൻ്റെ നീളം √3 മീറ്ററും ആണെന്ന് നാം കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടു. അതായത് 30 ഡിഗ്രി കോണിന് എതിരെ വരുന്ന വശം 1 മീറ്റർ ആണ്. അതുകൊണ്ട് ഈ വശത്തിൻ്റെ നീളം 1 മീറ്റർ ആയിരിക്കും. 60 ഡിഗ്രി കോണിന് എതിരെ വരുന്ന വശം √3 മീറ്റർ ആണ്. അതുകൊണ്ട് ഈ കോണിനെതിരെ വരുന്ന ഈ വശം √3 മീറ്റർ ആണ്. ഈ മൊത്തം കോണിൻ്റെ അളവ് 105 ഡിഗ്രിയാണ്. ഈ കോൺ 60 ഡിഗ്രി ആയതിനാൽ ഈ കോൺ 45 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രിയാണ്. ഈ 2 കോണുകളുടെയും അളവുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ കോണും 45 ഡിഗ്രിയാണ്. ഈ ത്രികോണത്തിലെ 2 കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അതായത് ഈ 2 വശങ്ങളും തുല്യമാണ്. ഈ വശത്തിൻ്റെ നീളം 1 മീറ്റർ ആയതുകൊണ്ട് ഈ വശത്തിൻ്റെ നീളവും 1 മീറ്റർ ആണ്. ഇത് ലംബവശങ്ങൾ 1 മീറ്റർ ആയ ഒരു മട്ടത്രികോണമാണ്. ലംബവശങ്ങൾ 1 മീറ്റർ ആയ മട്ടത്രികോണത്തിൻ്റെ കർണം √2 മീറ്റർ ആണെന്ന് നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും നീളങ്ങൾ കിട്ടി. ഇനി നമുക്കിതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. ഈ വശത്തിൻ്റെ നീളം 2 മീറ്റർ ആണ്. ഈ വശത്തിൻ്റെ നീളം √2 മീറ്റർ ആണ്. ഈ വശത്തിൻ്റെ നീളം √3 + 1 മീറ്റർ ആണ്. അപ്പോൾ ചുറ്റളവ് സമം 2+√2+√3+1 മീറ്റർ. 2+1 = 3. അപ്പോൾ ഇതിനെ 3+√2+√3 എന്ന് എഴുതാം. അതായത് ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3+√2+√3 മീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ഏകദേശ വില കിട്ടണമെങ്കിൽ √2 √3 ഏകദേശ വില നൽകിയാൽ മതിയാവും. അതായത് ചുറ്റളവ് ഏകദേശം 3+1.414+1.732 ആണ്. കൂട്ടിയാൽ 6.146 എന്ന് കിട്ടും. അതായത്
ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 6.146 മീറ്ററാണ്. മറ്റൊരു ചോദ്യം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ തുടർച്ചയായി മട്ടത്രികോണങ്ങൾ വരക്കുന്ന രീതി നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ വരക്കുന്ന പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? പത്താമത്തെ ത്രികോണത്തിന് ഒമ്പതാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? ബീജഗണിത ഭാഷയിൽ എണ്ണാം ത്രികോണത്തിൻ്റെയും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എഴുതാം? ഇത്തരം ത്രികോണങ്ങൾ നാം മുമ്പും കണ്ടതാണ്. ഈ മട്ടത്രികോണങ്ങളിലെല്ലാം ഒരു വശം ഒരു മീറ്ററാണ്. ഇനി ആദ്യത്തെ ത്രികോണം നോക്കൂ. ഈ വശം ഒരു മീറ്ററായിരുന്നു. അപ്പോൾ അതിൻ്റെ കർണം എന്തായിരുന്നു? √2 മീറ്റർ. അതായത് ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ 1, 1, √2 ആണ്. ഇനി രണ്ടാമത്തെ ത്രികോണം നോക്കൂ. ഈ വശം അതിൻ്റെ പാദമാണെന്ന് കരുതുക. അപ്പോൾ പാദം √2 മീറ്ററും ലംബം 1 മീറ്ററുമാണ്. കർണം എന്തായിരിക്കും? √3 മീറ്റർ. അതായത് രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, 1, √3 എന്നിവയാണ്. ഇനി മൂന്നാമത്തെ ത്രികോണം നോക്കിയാലോ? പാദം √3ഉം ലംബം 1ഉം ആണ്. കർണം എന്തായിരിക്കും? √4. അതായത് മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ √3, 1, √4 എന്നിവയാണ്. ഇനി നാലാമത്തെ ത്രികോണം നോക്കാം. പാദം √4 മീറ്ററാണ്, ലംബം 1 മീറ്ററാണ്, കർണം എന്തായിരിക്കും? √5 മീറ്റർ. അതായത് നാലാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ √4, 1, √5 എന്നിവയാണ്. ഈ ത്രികോണങ്ങളിലെല്ലാം ലംബവശങ്ങളുടെ നീളം 1 ആണ്. ഇനി പാദങ്ങൾ നോക്കാം. ആദ്യത്തെ ത്രികോണത്തിൻ്റെ പാദത്തിൻ്റെ നീളം 1 മീറ്ററാണ്. 1 എന്നത് √1 തുല്യമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് √1 എന്ന് കരുതാം. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ പാദം √1 മീറ്റർ, രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ പാദം √2 മീറ്റർ, മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ പാദം √3 മീറ്റർ, നാലാമത്തെ ത്രികോണത്തിൻ്റെ പാദം √4 മീറ്റർ, അഞ്ചാമത്തെ ത്രികോണത്തിൻ്റെ പാദം എന്തായിരിക്കും? √5 മീറ്റർ. ആറാമത്തെ ത്രികോണത്തിൻ്റെതോ? √6 മീറ്റർ. ഇനി കർണം നോക്കാം. ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ കർണം √2 മീറ്ററാണ്, രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ കർണം √3 മീറ്ററാണ്, മൂന്നാമത്തെ ത്രികോണത്തിൻ്റെ കർണം √4 മീറ്ററാണ്, നാലാമത്തെ ത്രികോണത്തിൻ്റെ കർണം √5 മീറ്ററാണ്, അഞ്ചാമത്തെ ത്രികോണത്തിൻ്റെ കർണം എന്തായിരിക്കും? √6 മീറ്റർ. ആറാമത്തെ ത്രികോണത്തിൻ്റെതോ? √7 മീറ്റർ. ഇങ്ങനെയാണെങ്കിൽ ഒൻപതാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒൻപതാമത്തെ ത്രികോണത്തിൻ്റെ പാദം √9 മീറ്ററായിരിക്കും, ലംബം 1 മീറ്ററായിരിക്കും, കർണം √10 മീറ്ററായിരിക്കും. പത്താമത്തെ ത്രികോണത്തിൻ്റെതോ? പാദം √10ഉം ലംബം 1ഉം കർണം √11ഉം ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ എണ്ണാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തായിരിക്കും? പാദം √10ഉം ലംബം 1ഉം കർണം √(n+1)ഉം ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെ വരക്കുന്ന പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? പത്താമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങൾ √10, 1, √11 എന്ന് നാം കണ്ടു. പത്താമത്തെ ത്രികോണത്തിന് ഒമ്പതാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? അപ്പോൾ ഒമ്പതാമത്തെ ത്രികോണത്തിൻ്റെയും പത്താമത്തെ ത്രികോണത്തിൻ്റെയും ചുറ്റളവ് കാണണം. ആദ്യം പത്താമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണാം. ചുറ്റളവ് എന്നാൽ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെയും അളവുകളുടെ തുകയാണ്. അതായത് √10 + 1 + √11. ആദ്യം പൂർണ്ണസംഖ്യ എഴുതാം. അപ്പോൾ പത്താമത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവ് സമം 1 + √10 + √11. ഇനി ഒൻപതാമത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? √9, 1, √10. ഇതിൻ്റെ ചുറ്റളവോ? 1 + √9 + √10. ഇനി ഈ രണ്ട് ത്രികോണങ്ങളുടെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. അതായത് 1 + √10 + √11 - 1 + √9 + √10. ആദ്യം ബ്രാക്കറ്റ് മാറ്റാം. ഇതിനെ അതുപോലെ എഴുതാം. ഇതിലെ ഓരോ പദങ്ങളെയും മൈനസ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതിനെ 1 + √10 + √11 - 1 - √9 - √10 എന്നെഴുതാം. 1 - 1 0 ആണ്. √10 - √10 0 ആണ്. എന്താണ് ബാക്കിയുള്ളത്? √11 - √9. √9 എന്നാൽ 3 ആണ്. അപ്പോൾ ഇതിനെ √11 - 3 എന്നെഴുതാം.
അതായത് പത്താമത്തെ ത്രികോണത്തിന് ഒമ്പതാമത്തെ ത്രികോണത്തേക്കാൾ റൂട്ട് 11 മൈനസ് 3 മീറ്റർ ചുറ്റളവ് കൂടുതലാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ബീജഗണിത ഭാഷയിൽ എണ്ണാം ത്രികോണത്തിൻ്റെയും അതിൻ്റെ തൊട്ടുമുമ്പുള്ള ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എഴുതാം? അതായത് എണ്ണാം ത്രികോണത്തിൻ്റെയും എൻ മൈനസ് ഒന്നാം ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. എണ്ണാം ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തൊക്കെയായിരിക്കും? റൂട്ട് എൻ, ഒന്ന്, റൂട്ട് എൻ പ്ലസ് ഒന്ന്. ഇതിൻ്റെ ചുറ്റളവോ? ഒന്ന് പ്ലസ് റൂട്ട് എൻ പ്ലസ് റൂട്ട് എൻ പ്ലസ് ഒന്ന്. എൻ മൈനസ് ഒന്നാം ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തൊക്കെയായിരിക്കും? റൂട്ട് എൻ മൈനസ് ഒന്ന്, ഒന്ന്, റൂട്ട് എൻ. ഇതിൻ്റെ ചുറ്റളവോ? ഒന്ന് പ്ലസ് റൂട്ട് എൻ മൈനസ് ഒന്ന് പ്ലസ് റൂട്ട് എൻ. ഈ രണ്ട് ത്രികോണങ്ങളുടെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. ഒന്ന് പ്ലസ് റൂട്ട് എൻ പ്ലസ് റൂട്ട് എൻ പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് റൂട്ട് എൻ മൈനസ് ഒന്ന് പ്ലസ് റൂട്ട് എൻ. ബ്രാക്കറ്റ് മാറ്റിയാൽ ഒന്ന് പ്ലസ് റൂട്ട് എൻ പ്ലസ് റൂട്ട് എൻ പ്ലസ് ഒന്ന് മൈനസ് ഒന്ന് മൈനസ് റൂട്ട് എൻ മൈനസ് ഒന്ന് മൈനസ് റൂട്ട് എൻ എന്നെഴുതാം. ഒന്ന് മൈനസ് ഒന്ന് പൂജ്യം, റൂട്ട് എൻ മൈനസ് റൂട്ട് എൻ പൂജ്യം, ബാക്കിയുള്ളത് റൂട്ട് എൻ പ്ലസ് ഒന്ന് മൈനസ് റൂട്ട് എൻ മൈനസ് ഒന്ന് ആണ്. അതായത് എണ്ണാം ത്രികോണത്തിൻ്റെയും എൻ മൈനസ് ഒന്നാം ത്രികോണത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം റൂട്ട് എൻ പ്ലസ് ഒന്ന് മൈനസ് റൂട്ട് എൻ മൈനസ് ഒന്നാണ്. 52-ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ഇനിയൊരു ഹോംവർക്ക്. ലംബവശങ്ങൾ 3 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററുമായ മട്ടത്രികോണത്തിൻ്റെ കർണം എത്രയാണ്? ലംബവശങ്ങളുടെ തുക കർണത്തേക്കാൾ എത്ര കൂടുതലാണ്? അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം ചർച്ച ചെയ്യാം. അതുവരെ ബൈ.